കോഴിക്കോട് ബാലുശ്ശേരിയിൽ ക്വാറി നടത്തിപ്പുകാരോട് 2 കോടി രൂപ ആവശ്യപ്പെട്ട CPM ബ്രാഞ്ച് സെക്രട്ടറി. ബാലുശ്ശേരി മംഗയം ബ്രാഞ്ച് സെക്രട്ടറി VM രാജീവനാണ് പരാതിയില്ലാതെ ക്വാറി നടത്താനായി ഉടമകളിൽ നിന്ന് 2 കോടി രൂപ ആവശ്യപ്പെട്ടത്. ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്ത്. അതാണ് 2 കോടി എന്നുള്ളത് വലിയൊരു തുക ആയതുകൊണ്ടാണ്. അല്ല അങ്ങനല്ല, അതന്നെ ഇപ്പൊ രാജേട്ടൻ മീൻസ് നമുക്ക് അവിടുത്തെ ലോഡ് പോയാലും ഇപ്പൊ നമ്മളെ പാർട്ടിയും കാര്യമൊക്കെ തീരുമാനിച്ച സംഖ്യ നമുക്ക് അവിടെ നടത്താൻ പറ്റിയ സമയം അത്രേ ഉള്ളൂ. കൂടിയായിട്ടേ നമുക്ക് അവിടുന്ന് ആയി വരണമെങ്കിലും അദ്ദേഹം പറഞ്ഞാല് ആ കോറിന്റെ ഒരു ആയുസ് ഫുള്ള് നടത്തിയാലേ അത്ര വലിയ തുക അവിടെ എന്നാലും വേണ്ടിയില്ല. മീൻസ് ഞാൻ പറഞ്ഞതേ അങ്ങനെ ഞാൻ പറയാല്ലോ, നിങ്ങളെ ഇതാക്കല്ല, നമുക്കത് മാനേജ് ആക്കാ. ഞങ്ങൾ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ചെയ്യാം, നമ്മളെ പരാതിയും കാര്യമൊന്നും ഇല്ല. ആ കോരി അങ്ങനെ നടക്കുന്നാണെങ്കിൽ കുഴപ്പമില്ല, ഇതിങ്ങനെ പരാതി പിന്നെ വിജിലൻസ് ആയിട്ടൊക്കെ പോയാൽ നമുക്ക് പിന്നെ എന്താ പറയുക, കോരി നടക്കൂല്ല, ഈ തുക മുടക്കും വേണമെന്ന് പറയുമ്പോ പാർട്ണർമാർക്ക് പേടിയാവേ. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളോട് ഇപ്പൊ നാട്ടിൽ ചോദിച്ചു പരാതിനെ പറ്റി ചത്തവരല്ലോ പൊതുവെ. അതെ അതെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പോ ഞങ്ങൾ അത് കൊടുത്തിരുന്നു, പക്ഷെ അത് വേറെ രീതിയിലേക്ക് മാറിപ്പോയി. നിങ്ങൾ കുറച്ച് ആൾക്കൊണ്ട് ഒപ്പിട്ടല്ലോ സൈഡ് കൂടല്ലേ. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന കാറ്റർ വീട്ടൊക്കെ പോയപ്പോ ഞങ്ങൾക്ക് പിന്നെ അവിടെ ആ പ്രദേശത്തുള്ളവർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒപ്പിട്ടുവരുത്ത പേപ്പറാണ് കാറ്റർ എടുത്ത് കാണിച്ചിരുന്നത്. ബ്രാഞ്ച് കമ്മിറ്റി മാത്രം എന്താ അത്ര താല്പര്യം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഞാൻ നിർത്തിയാന്നാ നിർത്തിയാ നാട്ടിലൊരു ചർച്ച വന്നോട്ടെ ഞാൻ വെച്ചിട്ട് അങ്ങനെ അനുകൂലം ആയിക്കോട്ടെ ഞാൻ വെച്ചിട്ടാണ് കൊണ്ട് നടക്കേല കുറെ നിൽക്കൂലെന്നുള്ള രീതിയിലേക്ക് ആക്കി എടുത്താ. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പരമാവധി ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നേ അങ്ങക്ക് ആടെ പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തുടർന്ന് പോവാം. അവർക്ക് നിങ്ങളെ വാട്ടേ ബാബുവിന്റെ സ്ഥലമൊക്കെ എടുത്തുകയല്ലോ, 1.5 ഏക്കർ പാറല്ലേ പുറത്ത്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം, കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വിഷയമില്ല ആരുമില്ല. ഞാൻ ഏതായാലും എന്നാലും ഞാൻ ഈ രീതിയിലാണ് രാജേട്ടാ, ഞാൻ ഇവിടെ ഒന്ന് സംസാരിച്ചിട്ടേ ഞാൻ നിങ്ങളെ ഒന്ന് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ ഇവരിപ്പോ വരുന്നുണ്ട്, 2 ദിവസം കൂടെ ഒരു എത്തിയാന്ന് ഫുള്ള് സംസാരിച്ചിട്ടേ. കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് ഷംസീർ നൽകും. ഷംസീർ, ക്വാറി നടത്തിപ്പിനായി അനധികൃതമായി പണം ആവശ്യപ്പെടുന്ന CPM നേതാവിന്റെ സംഭാഷണമാണ് ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെന്താണ് സംഭവം, എന്താണ് ഈ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്? ഇമാം ബാലുശ്ശേരി മംഗയം ബ്രാഞ്ച് സെക്രട്ടറി VM രാജീവന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്വാറി കമ്പനി പ്രതിനിധിയുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ്. ഇതിൽ പറയുന്ന കാര്യം 2 കോടി രൂപ നൽകുകയാണെങ്കിൽ തന്റെയും മറ്റൊരാളുടെയും വീടും സ്ഥലവും ഈ ക്വാറി ഉടമകൾക്ക് ക്വാറി കമ്പനിക്ക് കൈമാറാം, ഒപ്പം തന്നെ വിജിലൻസിൽ നൽകിയിരിക്കുന്ന ക്വാറിക്കെതിരായ പരാതിയും പിൻവലിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായി ഈ ക്വാറി കമ്പനി പ്രതിനിധി പറയുന്നുണ്ട് ഈ 2 വീടിന് 1 കോടി രൂപ പോലും വരില്ലല്ലോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് സംബന്ധിക്കുന്ന തരത്തിൽ ഈ മംഗയ ബ്രാഞ്ച് സെക്രട്ടറി സംസാരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാണ്. പ്രധാനമായും വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ ക്വാറിക്കെതിരെ, ഇത് പിൻവലിക്കാം എന്നുള്ളതാണ് പ്രധാനമായും വ്യവസ്ഥയായി വെക്കുന്നത്. ഈ സംഭാഷണത്തിൽ തന്നെ ക്വാറി പ്രതിനിധി പറയുന്ന കാര്യം, ഞങ്ങൾ നിയമപ്രകാരമാണല്ലോ ഇത് ഈ ക്വാറി നടത്തിക്കൊണ്ടു പോകുന്നത്, എല്ലാ തരത്തിലുമുള്ള നിയമങ്ങൾ പാലിച്ചാണ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പഞ്ചായത്തിൽ നിന്നും താലൂക്കിൽ നിന്നുമൊക്കെ നിരവധി രേഖകൾ ഈ ക്വാറിക്കെതിരായി ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, അത് നിലവിൽ വിജിലൻസിന് കൈമാറിയിട്ടില്ല. ഈ 2 കോടി കൈമാറുകയാണെങ്കിൽ ഈ തങ്ങൾ ശേഖരിച്ച തെളിവുകൾ ക്വാറി കമ്പനിക്ക് നൽകാം, അത് വിജിലൻസിന് കൈമാറാതിരിക്കാം എന്നുള്ള കാര്യവും ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും കൃത്യമായി 2 കോടി രൂപ ക്വാറി നടത്തിപ്പുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയാണ് മംഗയം ബ്രാഞ്ച് സെക്രട്ടറി ചെയ്യുന്നത്. അതിൽ ഒന്ന്, വീടും സ്ഥലവും കൈമാറാനും, തന്റെയും ഒപ്പം തന്നെ മറ്റൊരാളുടെയും വീടും സ്ഥലവും ക്വാറിക്ക്, ഈ ക്വാറിക്ക് സമീപമുള്ള വീടും സ്ഥലവുമാണത്, ഇത് രണ്ടും ക്വാറിക്ക് കൈമാറാനും ഒപ്പം തന്നെ വിജിലൻസിൽ നൽകിയിരിക്കുന്ന പരാതികൾ പിൻവലിക്കാനുമാണ് ഇത്രയും തുക ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ഈ ചർച്ചകൾ ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ക്വാറി കമ്പനികളുമായി ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്. എന്നാൽ അന്ന് ക്വാറി കമ്പനി അനുകൂലമായി ഒരു നിലപാടെടുക്കാത്ത സാഹചര്യത്തിലാണ് വിജിലൻസിൽ പരാതി കൊടുക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ പോയതെന്നും ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനമെടുക്കുക, 13 അംഗ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, തനിക്ക് മാത്രം അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള സംഭാഷണം കൂടിയാണ് ഇതിലുള്ളത്. ഏതായാലും ഇതിലിപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് ബാലുശ്ശേരി ഏരിയ കമ്മിറ്റി അറിയിക്കുന്നുമുണ്ട്. ഹിമ. ശരി, ക്വാറി നടത്തിപ്പിനായി പണം ആവശ്യപ്പെടുന്ന CPM നേതാവിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ സംഭാഷണമാണ് പുറത്തുവന്നത്. മുഹമ്മദ് ഷംസീറാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.